എടാ എല്ലാ പ്രശ്നവും തീർന്നു, നീ ഇനി സന്തോഷത്തോടെ പോയി തലയിടും. ഇല്ല, വലിയ പ്രോബ്ലം വന്നോണ്ടിരിക്കുക, അങ്ങോട്ട് നോക്ക്. വരണം വരണം. അല്ല, ഇത് ആര്? അല്ല, തനിക്ക് നാണുണ്ടോ? പെങ്ങളുടെ കല്യാണത്തിന് ഇത്ര ലേറ്റ് ആയിട്ടാ വരുന്നേ? എന്തോന്ന്, ഇവിടെ എന്റെ പെങ്ങളുടെ വിവാഹം നടക്കുന്നത്? അതെയല്ലോ, അതൊക്കെ പോട്ടെ, എന്റെ പെങ്ങൾ എവിടെയാ? ആ റൂമില് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അടുത്ത റൂമില് പോയിരുന്നാലും. അവിടെ പോയിരുന്നാലേ എന്റെ പെങ്ങളുടെ കല്യാണം എനിക്ക് എങ്ങനെയാ കാണാൻ കഴിയുക? അത് പിന്നെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ, നമുക്ക് അതുവരെ അടുത്ത റൂമിൽ പാക്ക് കളിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ പോട്ടെ. നിനക്ക് ചീട്ട് കളിക്കാൻ അറിയില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഇത് പഠിച്ചു കളിയാ. വെരി ഗുഡ്, താങ്ക് യു. ഞാൻ തോറ്റു. ഇതളിയ 10,000. അളിയ, നീ എന്നോട് തോറ്റിരുന്നാലും എന്റെ മനസ്സിനുള്ളിൽ നീ ജയിച്ചു. യു ആർ ഗ്രേറ്റ്. ഹാവ് എ ചിപ്സ്. താങ്ക് യു അളിയ, ബൈ. ഞാനും തോറ്റു. എന്നാ പിടിച്ച 10,000? 10,000. ഇനി എന്റെ കല്യാണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. എന്റെ അടുത്ത് ആർക്കും ജയിക്കാൻ കഴിയില്ല. എടേ, ഒരു പെഗ് ഒഴിച്ചിട്ട് പോടേ. എന്താടാ പറഞ്ഞ? ഞാൻ മദ്യപിച്ചായിരുന്നോ? എന്നെ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നേ? നല്ല പോത്തിറച്ചി പൊതിഞ്ഞു വെച്ചതുപോലെയുണ്ട്. നിന്റെ പെങ്ങളുടെ കല്യാണം എന്ന് വിചാരിച്ചോ നീ? നടക്കാൻ പോകുന്നത് കൃഷ്ണന്റെ കല്യാണം മാത്രമാ. നിന്റെ പെങ്ങളെ അപ്പുറത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്, നിന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ചാവി കൊണ്ട് ഞാൻ പോകാൻ പോവാ. എടാ പോത്തേ, നിക്കണവിടെ. എന്റെ അമ്മച്ചി ഇത് ലോക്ക് ചെയ്തിരിക്കാണല്ലോ, എനിക്ക് പണി കിട്ടി. ആക്ച്വലി ലോക്കായി പോയി എന്നറിയാതെ ഞാൻ എന്തൊക്കെയോ വെറുതെ പറഞ്ഞുപോയി. നീ അതങ്ങ് വിട്ടേക്ക്. നമുക്കൊരു ചെറിയ കണക്ക് തീർക്കാനുണ്ട്. ഓം മംഗളം തന്തുനാനേ നാമ ജീവന ഹേതുനാ കണ്ടേ ഭദ്രാനുശുഭകേ ത്വം ജീവ ശരദാം ശതം മംഗല്യ ധാരണ മുഹൂർത്തസ്തു മഹോത്സവസ്തു സുമുഹൂർത്തകാലേ സൂര്യാദീനാം നവാനാം ഗ്രഹാണാം അത്യന്ത അനുകൂല്യതാ ഫലസിദ്ധിരസ്തു മംഗല്യ ധാരണ മുഹൂർത്തസ്തു മഹോത്സവസ്തു ശതമാനം ഭവതി സതാജം സുരചഷ്ടേന്ദ്രിയ നടന്നു. അളിയാ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനങ്ങൾ ഒരിക്കലും തെറ്റരുത്. എന്റെ മുത്തച്ഛൻ ശിവരാമകൃഷ്ണൻ, എന്റെ അച്ഛൻ മുത്തുകൃഷ്ണൻ, പിന്നെ എനിക്ക് എല്ലാവർക്കും ഫസ്റ്റ് നൈറ്റ് അവിടെ വെച്ചാണ് നടന്നത്. ഞങ്ങളുടെ എസ്റ്റേറ്റ് കോട്ടേജ് വളരെ ഐശ്വര്യമുള്ള സ്ഥലമാണെന്ന് എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് മോനു അവിടെ ഏർപ്പാട് ചെയ്തത്. ശാന്തി മുഹൂർത്തം എത്ര മണിക്കാണെന്നാ പറഞ്ഞത്? കൃത്യം രാത്രി 10:12. ഒരു സെക്കൻഡ് മാറിയാ പോലും അപശകുനമാവും. അത്ര കൃത്യമായിട്ട് കാര്യം നടക്കാൻ കുറച്ച് പ്രയാസമല്ലേ? എത്ര പ്രയാസമായാലും സമയം തെറ്റാതെ വധൂവരന്മാർ ഇരുവരും ശാന്തി മുഹൂർത്തം നടത്തുവാണെങ്കിൽ അത് ശുഭമായിരിക്കും. സമയം തെറ്റി പ്രവേശിക്കുകയാണെങ്കിൽ അനർത്ഥങ്ങൾ നേരിടേണ്ടി വരും. ആണും പെണ്ണും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവര് മുഹൂർത്തൊക്കെ നോക്കോ? മിണ്ടാതിരിക്കേ. മനസ്സിലായല്ലോ? ആ, മനസ്സിലായി. ഒരു തെറ്റും സംഭവിക്കരുത്. ഓക്കെ, നീ വേണം നോക്കാൻ. ഓക്കെ അളിയ, ജോത്സ്യം പറഞ്ഞ അതേ മുഹൂർത്തത്തിൽ ഞാൻ കാര്യം നടത്തി തരാം. കം ഓൺ, ഫോളോ മീ. സൗത്രി, നീ ഇവിടെ ഇരിക്കൂ. എല്ലാരും കേറിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് പോകാം. ബൈ അങ്കിൾ. ബൈ, സൂക്ഷിച്ചു പോണം. അതെ മാമ, അച്ഛൻ എന്താ പറഞ്ഞത്? കൃത്യസമയത്തിന് തിരികൊളത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതല്ല, വെങ്കടേശ്വര സ്വാമി അമ്പലത്തില് തൊഴാതെ പോകരുതെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, ഓർമ്മയില്ലല്ലോ. അതെ പറഞ്ഞു അല്ലേ? ശരിയെന്ന ഈ കാര്യം ഗൂഗിളിനോട് പറഞ്ഞായിരുന്നു. എടാ, കറക്റ്റ് ആയിട്ട് ആ അമ്പലത്തിന്റെ അവിടെ വണ്ടി നിർത്ത. ഇവിടെ എന്തിനാ നിർത്തിയെ? നിങ്ങളല്ലേ അമ്പലത്തിൽ നിർത്താൻ പറഞ്ഞത്? ആ ആ, അതെ, ശരി തന്നെ, ഞാൻ തന്നെ പറഞ്ഞു. ഈ അമ്പലം വളരെ ഫേമസ് ആണ്. കല്യാണം കഴിഞ്ഞവർ ഉടൻ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലത് നടക്കുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഡാഡി ഇങ്ങനെ പറഞ്ഞത്. ഒന്ന് നോക്കൂ, നാളികേരം വാങ്ങിക്കൊണ്ടു പോക്കോളൂ. ഈ അമ്പലത്തിൽ ഇതോടെ പ്രാർത്ഥിച്ചാൽ വിവാഹ ജീവിതം മംഗളമാകും. ഇവിടെ തന്നെ നിങ്ങളുടെ ചെരുപ്പുകളും സൂക്ഷിക്കാം കേട്ടോ. കണ്ടല്ലോ, ഇത് ശക്തിയുള്ള സ്വാമി തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം തരും. വാ. ഒരു തേങ്ങ തന്നെ. എത്രയാ ഹോട്ടൽ റൂമിന്റെ ബില്ലിന്റെ? എത്ര?
എന്താണ് അത്ര സമയം? എന്താ കാര്യം? തേങ്ങ വീണ് പൊട്ടി. പൊട്ടിയാ? എടാ കൃഷ്, നേരത്തെ പൊട്ടിയ തേങ്ങയത്. ഒന്ന് ഈ സൈഡ് നോക്ക്. എടാ കൃഷ്, ചാടിക്കോ അല്ലെങ്കിൽ കാര്യം പോക്കാം. ഞാൻ പറഞ്ഞത് മലമുകളിലുള്ളത്. അവിടുത്തെ മലമുകളിൽ വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെന്നോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുപ്പതിയിലുള്ളതോ? അദ്ദേഹത്തിന് എപ്പോഴും മുകളിലിരിക്കുന്ന ഇഷ്ടം. ആ അമ്പലം മലമുകളിലുണ്ടെങ്കിൽ പിന്നെന്തിനാ ഇവിടെ നിർത്തിയത്? ഇവിടെ ദേവതയുടെ ദർശനത്തിന് വേണ്ടി. താഴെയുള്ളത് ഏത് ദേവതയോ? ഇതിവിടെ തന്നെ ഐതിഹ്യ. വിശന്ന് പൊരിയുന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിർത്ത. ഓക്കെ, ഈ റൂട്ടിലെ 5-star റോട്ടിൽ ഇതാണ്. എല്ലാരും ഇറങ്ങിക്കോളൂ. ഓർഡർ പ്ലീസ്. മാമ, എന്റെ ആറ്റുകാലമ്മ ഇവളെന്താ ഇവിടെ? ഗൂഗിൾ. എന്റെ അമ്മച്ചി ജയപ്രദ ഇവിടെ എങ്ങനെ എത്തി? ഓർഡർ ചെയ്യട്ടാ. എനിക്ക് ഇഡ്ഡലി മതിയടേ. ഒരു പൊങ്കൽ. എനിക്ക് ഉപ്മാവ്. എനിക്കും പൊങ്കൽ മതി. നോ, ആരും കഴിക്കരുത്. നോ, ആരും കഴിക്കരുത്. കഴിക്കരുത്, കഴിക്കരുത്. എന്ത് പറ്റിയടാ? ഇതിന്റെ അകത്ത് പോയ്സൺ ഉണ്ട്. എവിടെ? കഴിക്കടാ, കഴിക്ക്, കഴിക്ക്. അല്ലെങ്കിൽ പിന്നെ വേണ്ട അല്ലേ? വിശക്കുന്നു ചേട്ടാ. വേണ്ട സൗത്രി, വേണ്ട. ഇവിടെ കഴിക്കണ്ട. മമ്മ വാ, ഇവിടുന്ന് പോ. എന്താ ചേട്ടാ ഈ സംഭവിക്കുന്നതൊക്കെ? എന്ത് പറ്റി? ഹോട്ടലിലേക്ക് പോയി ടിഫിൻ കഴിക്കാതെ തിരിച്ചു വന്നു. നീ മെനു നോക്കിയപ്പോ ഞാൻ പേപ്പർ നോക്കിയത്. അത്രയ്ക്ക് മാത്രം ആ പേപ്പറിൽ എന്താ എഴുതിയിരുന്നേ? ഇവിടുന്ന് ആഹാരം കഴിച്ച 5 പേര് മരിച്ചിരിക്കുക. നല്ല കാലം, ലാസ്റ്റ് മിനിറ്റിലാ കണ്ടത്. അല്ലെങ്കിൽ ഇതോടെ എല്ലാം തീരുമായിരുന്നു. ഇപ്പൊ പെട്രോൾ അടിച്ചില്ലെങ്കിൽ നമുക്ക് പോകാനേ പറ്റില്ല. പറഞ്ഞേക്കാം. അമ്മോ, ഡോക്ടർ മന്ദാഗിരി, ഇനിയിപ്പോ എന്താ ചെയ്യാ? കാറിന്റെ പുറത്ത് പെട്രോൾ ഒഴിക്കുകയാണല്ലോ. നോ, നോട്ട് അറ്റ് ഓൾ. നോ, ഇവളെന്താ ചെയ്യാൻ പോകുന്നത്? തീപ്പെട്ടി എടുക്കാണല്ലോ. തീ വയ്ക്കാൻ പോവാണോ അവള്? നോ, ഫയർ, പെട്രോൾ, ബ്ലാസ്റ്റ്. നോ, നോ. എന്താണ് നിനക്ക് പറ്റിയേ? ഓക്കെ, നിങ്ങക്ക് പ്രശ്നമൊന്നുമില്ല. കാരണമൊന്നും സംഭവിച്ചില്ലല്ലോ. എന്ത് പറ്റിയേട്ടാ? എടാ, ഇനി എവിടെ നിർത്താതെ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയാ മതി. പോടേ. ആ കേട്ടേ.